ഫിനിഷ്ഡ് ലവേഴ്സ് എല്ലാവരും എന്താ ചെയ്യുന്നത്? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ നമ്മളിൽ കുറച്ച് പേരെങ്കിലും, ഈവൻ നമ്മൾ വീട്ടുകാരാണെങ്കിൽ കൂടി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുറത്ത് നമ്മൾ റെഡി ആയിട്ടൊന്ന് പോയിക്കൊണ്ടിരുന്നവരാണ് അല്ലെ. ഇപ്പൊ നമുക്ക് ലോക്ക്ഡൗൺ ആയിട്ട് കുറെ നാളായിട്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഈവൻ നമുക്ക് ലോക്ക്ഡൌൺ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും നമുക്ക് പോകാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോ എനിക്ക് വരുന്ന കുറച്ച് മെയിൽസും കമന്റ്സും ഈവൻ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോ എനിക്ക് ഒരു ഐഡിയ തോന്നി, അതായത് നമ്മള് പുറത്തിറങ്ങുമ്പോൾ മാത്രം റെഡി ആയി പോയി കഴിഞ്ഞാൽ പോകാൻ രസമാണ്. പുറത്തിറങ്ങി പോകാൻ റെഡിയൊക്കെ ആയിട്ട് ആൾക്കാരെ കാണാൻ, മീറ്റ് ചെയ്യാം, അതൊക്കെ രസമാണ്. പക്ഷെ സ്റ്റിൽ നമുക്ക് വീട്ടിലിരിക്കുമ്പോഴും നമുക്ക് ഒരു ഫീ, നമുക്ക് ആ ഒരു ഹാപ്പിനെസ്, നമുക്ക് ആ ഒരു പ്ലസന്റ് മൂഡൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. വീട്ടിലിരുന്നാണെങ്കിലും കുറച്ചൊന്ന് റെഡി ആയിട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് വീട്ടിൽ നമുക്ക് സ്റ്റൈലിഷും ഹാപ്പിനെസും ആ ഒരു പ്ലസന്റ് മൂഡും ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുന്നത്? അതിരാവിലെ തന്നെ നമുക്ക് എഴുന്നേറ്റ് സമയം ഉണ്ടാക്കി അതൊന്ന് ചെയ്യാം. നമുക്ക് ഫേസ് പാക്ക് ആണെങ്കിലും സിറം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എസെൻസ് ആണെങ്കിലും ക്രീം ആണെങ്കിലും ഒക്കെ രാവിലെ എഴുന്നേറ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പല്ലുകൾ സമയത്തൊക്കെ ആ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫേസ് നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ വി ഫീൽ ഗുഡ്, ബിക്കോസ് ആ ഒരു ബ്രൈറ്റ്നെസ്, ആ ഒരു ഒരു എന്താ പറയുന്നത്, ആ ഒരു പെട്ടെന്ന് ആ ഒരു പുതുമ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അത് നമുക്ക് ടോട്ടൽ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ആ ഒരു അത് നമുക്ക് നിലനിർത്താൻ പറ്റും, ആ ഒരു ഹാപ്പിനെസ്. കാരണം നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗുഡ്നെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എനിക്കറിയാം ഇപ്പൊ മഴയാണ്, എല്ലാവർക്കും കുളിക്കാൻ മടിയുള്ള സമയമൊക്കെയാണ്. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ കൂടി നമുക്ക് ചെറിയൊരു കുഞ്ഞൊരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം, അപ്പോ വർക്കൗട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു ചൂടുവെള്ളത്തിലോ ഒക്കെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ, പച്ചവെള്ളത്തിൽ കുളിക്കാൻ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് നമുക്കൊരു റിഫ്രഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. വി ഫീൽ റിഫ്രഷ്ഡ്, നമുക്കൊരു നമുക്കൊരു രസം തോന്നും. അതായത് ഓക്കെ, നമുക്കൊരു ഒരു നമുക്ക് മനസ്സിലായില്ലേ, കുളി കഴിയുമ്പോൾ ഒരു ഫീലിംഗ്, നമുക്കൊരു ഫ്രഷ്നെസ് ഫീലിംഗ് നമുക്ക് തോന്നും അല്ലെ. നിങ്ങൾക്ക് മൂന്നാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോഡി ബട്ടറോ അല്ലെങ്കിൽ ബോഡി ലോഷനോ എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡി ഇവൻച്വലി അതുകൊണ്ട് നന്നാവുകയും ചെയ്യും. നമുക്ക് ആ ഒരു ബോഡി ബട്ടറിന്റെയും ബോഡി ലോഷന്റെ ഒക്കെ ഒരു സ്മെല്ലും ഉണ്ട്, നമുക്ക് നല്ലൊരു എന്താ പറയുക, ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നമുക്കൊരു റിഫ്രഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതൊന്ന് ചെയ്യാം. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മേക്കപ്പ് ചെയ്യുക. ഒരുപാട് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒന്ന് പൊരി കഴുകുക. ഇപ്പൊ എന്നെ പോലെ പൊരി ഇല്ലാത്തതാണെങ്കിൽ പൊരി കഴുകുക, കണ്ണ് എഴുതുക, ഈവൻ നമുക്കൊരു ലിപ് ബാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുക. അപ്പോ നമുക്ക് മെജോറിറ്റി ആൾക്കും ഇപ്പൊ ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് ലിപ് ബാം ഇടാം. ഞാനിപ്പോ ഇവിടെ ഇട്ടിരിക്കുന്ന ലിപ് ബാം പ്ലമ്മിന്റെ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ പ്ലമ്മിന്റെ ഒരു പാർട്ട്നർഷിപ്പ് ആണ് കേട്ടോ. അപ്പൊ അവരുടെ കുറച്ചൊരു പുതിയ റേഞ്ച് ഇറങ്ങിയിട്ടുണ്ട് ലിപ് ബാംസിന്റെ, അതിനെപ്പറ്റി കുറച്ചൊന്ന് പറയാം. അതിനുശേഷം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പൊ ഈ ലിപ് ബാം എന്ന് പറയുന്നത് കാൻറ്റിമെൽസ് എന്ന് പറഞ്ഞ റേഞ്ച് ആണ് ഈ ലിപ് ബാം ഇറങ്ങിയിരിക്കുന്നത്. മൂന്നെണ്ണം ഉണ്ട് കേട്ടോ, മൂന്ന് കളർ ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് വേരിയന്റ് ഉണ്ട്. ഇനി ഈ പ്ലമ്മിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്കറിയാം, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, പിന്നെ 100% വെഗാൻ ആണ്. നമുക്ക് വിത്തൌട്ട് ഡൗട്ട് നമ്മുടെ ബോഡിയിലേക്കും അല്ലെങ്കിൽ മുഖത്തൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രാൻഡ്, നല്ലൊരു പ്രോഡക്ട്സ് തരുന്ന ഒരു ബ്രാൻഡാണ് പ്ലം. ഇനി ഈ ഒരു ലിപ് ബാമിനെ പറ്റി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ കാര്യം ഇതിലുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. അത് നമ്മുടെ ക്യാരറ്റ് സീഡ് ഓയിൽ ഉണ്ട്. എസ്പെഷ്യലി നമുക്ക് സൺ ഡാമേജ് വന്നിട്ടുള്ള ലിപ്സിലും നമുക്ക് ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സിലൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ക്യാരറ്റ് സീഡ് ഓയിൽ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിനകത്ത് കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ ഉണ്ട്. അത് രണ്ടും നന്നായിട്ട് നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് ഓയിൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഒലിവ് ഓയിൽ അതൊക്കെ നമുക്ക് ലിപ്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എന്താ പറയുന്നത്, നമുക്ക് ഒരു പ്ലംപിനെസ്, നമുക്ക് ഒരു കുഞ്ഞുമാരുടെ പോലെ ബേബി ലിപ്സ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ മൂന്ന് വേരിയന്റ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തേത് ഞാനിപ്പോ കാണിക്കുന്നത് മിന്റോ കൊക്കോ എന്നാണ് ഈ ഒരു വേരിയന്റിന്റെ പേര്. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ മിന്റിന്റെയും കൊക്കോന്റെയും ഒരു മിശ്രണമാണ് സ്മെല് കേട്ടോ. ഇതെന്ന് പറയുന്നത് കളർലെസ് ആണ്, ഒട്ടും തന്നെ കളറില്ല. നമുക്ക് നമ്മുടെ ലിപ്സ് ചാപ്പ് ആണെങ്കിൽ, നമുക്ക് ഒരുപാട് പൊളിഞ്ഞു പൊളിഞ്ഞു വരികയാണെങ്കിൽ, നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ലിപ്സ് ലിപ് ബാം ഇത് മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായിരുന്നു പറയുന്നത് ഈ ഒരു മിന്റോ കൊക്കോയാണ്. നമുക്ക് രാത്രി, ഞാൻ രാത്രിയാണ് ഇട്ടത്, രാത്രി കിടന്നിട്ട് ഇട്ട് കിടന്ന് രാവിലെ എണീക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ചുണ്ട് ഇങ്ങനെ നന്നായിട്ട് വീർത്തിങ്ങനെ, നല്ല പ്ലംപിനെസ്, നമുക്ക് ആ ലിപ്സും ലൈനൊക്കെ പോയിട്ട് നല്ല വീർത്ത് നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു ആ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. ഇനി അടുത്തത് നമുക്ക് വരുന്നത് റെഡ് വെൽവെറ്റ് ലവ് ആണ്. ഇത് നമുക്കൊരു എന്താ പറയുന്നത്, നമുക്കൊരു ബേക്കറിയിലൊക്കെ പോയി ഒരു കേക്കിന്റെ ഒക്കെ സ്മെല്ല് കിട്ടുന്ന ഒരു വേരിയന്റ് ആണിത്. ഇത് മാത്രമല്ല, ഇതിലാണ് ഏറ്റവും കൂടുതൽ കളർ ഉള്ളത്, ഒരു ടിന്റഡ് ലിപ് ബാം ഇതിനകത്ത് ഇതാണുള്ളത്. ഒരു ചെറിയൊരു ടിന്റ് നമുക്ക് കിട്ടും, ഒരുപാട് കളറില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്റ് കിട്ടും.
കിട്ടും അടുത്ത വന്നിട്ട് ബെറി ഫീസ്റ്റ് ആണ് ബെറി ഫീസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് സ്മെൽ ആണ് നിങ്ങൾക്ക് ഒരു ഫ്രൂട്ടി സ്മെൽ ഇഷ്ടമുള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി വാങ്ങിക്കാം ഇതിന് കളർ ഒന്നും ഇല്ല ട്ടോ അപ്പോൾ ഇത് മൂന്നാണ് ഇതിന്റെ വേരിയന്റ് പിന്നെ ഈ ലിപ് ബാം 4 ടു 5 അവേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യും 12 ഗ്രാം പ്രോഡക്റ്റിന് 295 റുപ്പീസ് ആണ് പക്ഷേ നിങ്ങൾ നമ്മുടെ പ്ലംമിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനെങ്കിൽ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് അഡിഷണൽ 10% ഓഫ് കൂടി കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ഇപ്പോ പ്ലംമിന്റെ തീർന്നത് ഇപ്പോ ഈ മാത്രമല്ല വേറെ ഏതാണെങ്കിലും തീർന്നത് നമ്മൾ നമുക്ക് അത് റിട്ടേൺ ചെയ്തതിന് ശേഷം നമുക്ക് പോയിന്റ് കിട്ടും അപ്പോൾ അതിനുള്ള ലിങ്കും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കേ അപ്പോൾ എല്ലാത്തിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ലിപ് ബാം എന്നുള്ളത് താഴെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും കൂടി ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് സ്ഥിരമായിട്ട് നൈറ്റി ഇടുന്ന ആളായിരുന്നു പക്ഷെ ഞാനിപ്പോൾ അത് ഇവൻച്വലി കുറച്ച് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലെങ്കിൽ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പജാമ ഇടാം അല്ലെങ്കിൽ നമുക്ക് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ഇടാം നമുക്ക് എന്താണ് ധോത്തി പാൻസ് ടോപ്പ് ഇടാം അല്ലെന്നുണ്ടെങ്കിൽ സൽവാർ ഇടാം ഈവൻ സാരിയും ഇടാം കേട്ടോ കുറച്ചൊരു എന്താണ് ഡിഫറെൻറ്റ് നമുക്ക് സാരി കൊടുത്ത് പുറത്തു പോകാൻ ഇഷ്ടമുള്ളവരാണ് പക്ഷേ സാരി കൊടുത്ത് പുറത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ സാരി എടുത്തെടുക്കാം കാരണം എൻ്റെ അമ്മയൊക്കെ വളരെ അടുത്താണ് നൈറ്റ് ഇടാൻ തുടങ്ങിയത് അതിന് മുമ്പ് അമ്മ സാരിയാണ് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് അല്ലേ സാരി എന്ന് പറയുന്നത് ഈവൻ ദോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു രണ്ടു ദിവസം വീട്ടിൽ സാരി കൊടുത്തേക്കുമ്പോൾ നമ്മളായിരിക്കും നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഇവൻ നമ്മുടെ വീട്ടുകാരൊക്കെയാണെങ്കിലും കൊള്ളാലോ സാരി കൊടുത്തിട്ട് അടിപൊളിയായിരുന്നല്ലോ എന്ന് നമുക്ക് പറയില്ലേ അതും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം നമുക്ക് രണ്ടു വശം പിന്നിടാം രണ്ടു വശം കൊമ്പ് വെക്കാം ഇഷ്ടമുള്ള നമ്മൾ ഈ അടുത്ത് ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാം ഓരോ ഡേ ഓരോ ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്യാം അപ്പൊ നമുക്ക് ഓരോ ദിവസം ഓരോ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അതായത് ഈ പാൻഡമിക് ഇതൊക്കെ കഴിഞ്ഞ് ഗോഡ്സ് ഗ്രേസ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമ്പോഴേക്കും നമുക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും സോ നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ വീക്കിലി നമുക്ക് പുതിയ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം അത് നമുക്ക് ഇഷ്ടം പോലെ നമ്മളുടെ ആഗ്രഹം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ മുടി നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്മുടെ ഇഷ്ടം അല്ലേ ഇനി നമുക്ക് കുറച്ച് ഡിഫറെന്റ് കളർ നെയിൽ പോളിഷ് ഇടാം പച്ച മഞ്ഞ ചുമപ്പ് നീല കറുപ്പ് ഏത് കളർ നെയിൽ പോളിഷ് വേണമെങ്കിൽ ഇടാം നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം നെയിൽ ആർട്ട് ചെയ്യാം എൻ്റെ ഒരു കുഞ്ഞു നെയിൽ ആർട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഹായ് നല്ല ഭംഗിയുണ്ട് അതും നമുക്കൊരു കളേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പ്ലസന്റ് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ കളേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഇടാം അതിനുശേഷം നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല നമുക്ക് വി ഫീൽ ഗുഡ് ആൻഡ് കാണുന്നവർക്കും നല്ല ഭംഗിയുണ്ടല്ലോ നല്ല കൈകാലൊക്കെ നല്ല വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് കാണാം മറ്റുള്ളവർ നോക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസും കിട്ടും അല്ലേ അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാം അടുത്തത് കുറച്ച് സിമ്പിൾ ജ്വല്ലറി നമുക്ക് യൂസ് ചെയ്യാം കമ്മലിടാം മാല ഇടാം ഞാനിപ്പോ കമ്മലും മാല ഒന്നും ഇടാതെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ പക്ഷെ അതൊക്കെ മാറ്റി ഞാനും ഇപ്പൊ കമ്മലും മാലൊക്കെ ഇടാൻ കാരണം ഇതൊക്കെ നമ്മൾ ഇങ്ങോട്ടിട്ട് എപ്പോഴാ പുറത്തുനിന്ന് നമുക്ക് അറിയില്ല വീട്ടിൽ തന്നെ ഇട്ട് കുറച്ചൊരു ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ് അപ്പൊ അതാണ് ഞാൻ അടുത്തത് പറയാൻ വന്നത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഒരു പെർഫ്യൂം അടിക്കുക കാരണം ടോട്ടൽ നമ്മുടെ ആ ഒരു അപ്പിയറൻസിനെ കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു സ്മെൽ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുമ്പോൾ ഹായ് നല്ല മണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു നമുക്കൊരു എന്തല്ലേ നമ്മളിപ്പോ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് പോവാണെങ്കിൽ നല്ല സ്മെല്ലാണല്ലോ നമുക്ക് വരില്ലേ അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്ടമുള്ള ഒരു ഫ്ലോറിലാണെങ്കിലും ഫ്രൂട്ടി ആണെങ്കിലും കൊളോൺ ആണെങ്കിലും ഇപ്പൊ അപ്പു ആണെങ്കിലും ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്പ്രേ അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെർഫ്യൂം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എൻറ്റയർ ഡേയിൽ നമുക്ക് ആ ഒരു ഒരു ഫ്രഷ്നെസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ആൻഡ് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുക എനിക്കറിയാം നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടി ഇപ്പൊ നമുക്ക് റീൽസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയ കേട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും വീഡിയോസും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മേ ബി 1 or 2 years ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഇതാണല്ലേ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് നമ്മൾ പണ്ടത്തെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇപ്പോൾ എടുത്ത് നോക്കുക നമുക്കൊരു ഒരു രസമല്ലേ അപ്പൊ അതുപോലെ തന്നെ അങ്ങനത്തെ ഒഴിവ് സമയങ്ങളിൽ അതൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അപ്പൊ നമ്മളിങ്ങനെ റെഡിയൊക്കെ ആയി കഴിഞ്ഞ് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും അപ്പൊ തന്നെ എടുത്ത് കാണുമ്പോഴും ആയിക്കൊള്ളാലോ ഞാൻ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ അതും നമുക്കൊരു രസമാണ് അല്ലെ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നല്ല മെജോറിറ്റി ആളുകളും ചെരിപ്പിടും ഞാൻ ചെരിപ്പിടാറുണ്ട് കാരണം ഇവിടെ മൊസൈക്കാണ് മൊസൈക്കുള്ള സമയത്ത് ചെരിപ്പിട്ടിട്ടില്ലെങ്കിൽ കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അതായത് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് ബണ്ണി ഉള്ള നമുക്ക് ചെരിപ്പിടാം ഫ്ലോറൽ പ്രിന്റ് ഉള്ള ചെരിപ്പിടാം മൽമൽ ചെരിപ്പിടാം എങ്ങനത്തെ ചെരുപ്പ് വേണമെങ്കിലും ഇടാം അപ്പൊ നമ്മൾ ടോട്ടലി ഇങ്ങനെയൊക്കെ നിന്ന് നോക്കുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള ചെരുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു പെട്ടെന്ന് ഒരു ഹാപ്പിനെസ് നമുക്കൊരു നല്ല മൂഡ് തരുന്ന ഒരു ഇതാണ് അല്ലെ
സാധാരണ ഒരു വഴിച്ചെരുപ്പിട്ട് നടക്കുന്നെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനത്തെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോട്ടൽ ലുക്കിനെ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുന്നത് നമുക്കൊരു ഭംഗി നമുക്ക് പെട്ടെന്ന് പുറത്തു പോകുന്ന ആ ഒരു ലുക്ക് തന്നെ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ആൻഡ് വി ഫീൽ ഫൈനലി നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്കൊരു ഗുഡ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ടിപ്പ് ആൻഡ് ട്രിക്കുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനോടൊപ്പം ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയൊരു എന്തെങ്കിലും ഒരു കാര്യം കൂടി പഠിക്കാനും കൂടി ഈ ഒരു സമയം ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതും കൂടി നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ. പറയുന്നതിന് മുമ്പ് ആവിയും വലിക്കണം, പിന്നെന്താണ് നന്നായിട്ട് ചൂടുവെള്ളം കുടിക്കാൻ വേണം. ഓക്കെ, ബൈ.